നമസ്കാരം അസമിൽ ഭീകര ബന്ധമുള്ള മദ്രസ അടിച്ചു തകർത്ത് പ്രദേശവാസികൾ ഗോൾപാറയിലെ മദ്രസയാണ് നാട്ടുകാർ പൊളിച്ചു നീക്കിയത് ഇവിടെ ജോലി ചെയ്തിരുന്ന രണ്ടുപേർ ബംഗ്ലാദേശികളാണെന്നും ഇവർക്ക് ഭീകര സംഘടനയായ അൽ ഖൊയ്ദയുമായി ബന്ധമുണ്ടെന്നും അടുത്തിടെ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് നാട്ടുകാർ ചേർന്ന് മദ്രസ പൊളിച്ചു നീക്കിയത് ഇരുവരും താമസിച്ചിരുന്ന വീടും പൊളിച്ചു മാറ്റുകയുണ്ടായി ബംഗ്ലാദേശി പൗരന്മാരായ അമിനുൾ ഇസ്ലാം ജഹാംഗീർ അലോം എന്നിവരാണ് മദ്രസയിൽ അധ്യാപകരായി ജോലി ചെയ്തിരുന്നത് ഇതിന്റെ മറവിൽ രാജ്യത്ത് ഭീകരാക്രമണം ഉൾപ്പെടെ ആസൂത്രണം ചെയ്തു വരികയായിരുന്നു ഇവർ ഇതിനിടെയാണ് ഇവരുടെ ഭീകരബന്ധം പുറത്തുവരുന്നത് നിലവിൽ ഇരുവരും ഒളിവിലാണ് ഇവർക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമായി തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മുതലാണ് മിനുൽ ഇസ്ലാമും ജഹാംഗീർ അലോമും മദ്രസയിൽ ജോലി ആരംഭിക്കുന്നത് ഇസ്ലാമിക പുരോഹിതനായ ജലാലുദ്ദീൻ ഷെയ്ഖ് ഷെയ്ഖ് ആണ് ഇവരെ മദ്രസയിൽ ജോലിക്കായിട്ട് നിയോഗിക്കുന്നതും ഇയാളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മദ്രസയിൽ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് തീവ്ര ഇസ്ലാമിക ചിന്തകളെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ഇരുവരും ഒരുപോലെ നൽകിയിരുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടതിന്റെ പേരിൽ തകർക്കപ്പെടുന്ന നാലാമത്തെ മദ്രസയാണ് ഗോൾപാറയിലേത് നേരത്തെ സർക്കാർ മൂന്ന് മദ്രസകൾ പൊളിച്ചു നീക്കുകയുണ്ടായി അതേസമയം ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ ആക്രമിക്കാൻ നുഴഞ്ഞുകയറ്റം നടത്തുന്നതിനിടെ പിടിയിലാവുക ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുകയും ചെയ്ത എന്ന മൃതദേഹം ഇന്ത്യ കൈമാറി നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരർക്ക് നേരെ വെടിയുതിർക്കുകയും പരിക്കേറ്റ തബാറക്കിനെ സൈന്യം പിടികൂടുകയുമായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ഭീകരർ പിഒകെ ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഭീകരന്റെ മൃതദേഹം കരസേന ഉദ്യോഗസ്ഥർ പഞ്ചാബിലെ ചെക്കന്ദബാഗിലേക്ക് കൊണ്ടുപോയി പാകിസ്ഥാൻ സൈന്യത്തിന് കൈമാറുമെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി ഭീകരർ പാക് അധീന കശ്മീരിൽ നിന്നും നുഴഞ്ഞുകയറുകയും രജൌരിലെ നഷേര സെക്ടറിലെ ജാങ്കറിൽ ഏരിയയിലേക്ക് കടക്കുകയുമായിരുന്നു ഇവിടെ വെച്ച് നടന്ന ഏറ്റുമുട്ടൽ സൈന്യത്തിന്റെ വെടിയേറ്റ അവസ്ഥയിൽ പരിക്കുകളോടെ പിടികൂടുകയായിരുന്നു ഏറ്റുമുട്ടൽ പരിക്കേറെ ലഷ്കർ ഈ തൊയ്ബ ഭീകരൻ തബാറക്കിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ജീവൻ നിലനിർത്താൻ മൂന്ന് യൂണിറ്റ് രക്തം നൽകിയിരുന്നു രണ്ടാഴ്ചകളും ചികിത്സയിലടുന്ന ഭീകരൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു സൂറൻകോട്ട് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം നുഴഞ്ഞു കയറാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ ഉൾപ്പെടുന്ന രേഖകളുമായി പാകിസ്ഥാൻ സൈന്യത്തിന് കൈമാറിയതായി സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി वेब डेस्क तत्वी तो न्यूज़